Hi, welcome to Bulb and Beaker YouTube channel. Electric drives and controls in the innatha class le the previous aayittulla anjaaru class galde continuation aaya industrial application of electric drives le nammal coal mine ne kurichittana innatha class le nammal discuss cheynathu. EDC de previous class le industrial application of electric drives le oru vaadu industrial applications nammal parnu kazhinja thottu munnayulla class le nammal sugar mill ne kurichu discuss cheythu innu nammal coal mine ne kurichittanu discuss cheynathu okay appo endanu coal mine nammal kettu coal ennu parnja kalkari alle ee coal endina upayogikka yes thermal power plant le ee coal kattichittanu aa heat energy and electrical energy to convert the thermal power plant. Now, we have to get this coal from the earth crust and boom. Now, we have to get this coal from the thermal power plant to burn it. Okay, we have electrical energy to heat energy. Now, we have to get this coal from the coal mine. Now, we have to അപ്പോൾ ഈ കോൾ മൈൻസിൽ ഉപയോഗിക്കുന്ന പിന്നെ ഡ്രൈവ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്ന ഡ്രൈവ്സ് ഏതൊക്കെയാണ് ആ ഡ്രൈവ്സിന്റെ റിക്വയർമെന്റ്സ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത് അപ്പോൾ അത് ബാക്കിയുള്ളല്ല ഒക്കെ ചെയ്ത പോലെ നമ്മൾ സ്ലൈഡ് ആയിട്ട് നോക്കാം അപ്പോൾ കോൾ മൈൻസിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടർ രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് ഓക്സിലറി മോട്ടർ രണ്ടാമത്തെ ഫേസ് മോട്ടർ അതിലൊന്നാമത്തെ നോക്കാം ഓക്സിലറി മോട്ടർ ഇത് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസും ജനറൽ പർപ്പസിനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് കൺവേയേഴ്സ് പമ്പ് ഫാൻ ഓയിസ്റ്റ് കംപ്രസേഴ്സിൽ ഇതിലൊക്കെയാണ് ഈ മോട്ടർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആൻഡ് സ്റ്റഡി ആണ് ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിട്ട് അതേപോലെ സ്റ്റഡി ആയിരിക്കും കൂടാതെ ഇത് നമ്മൾ ഫ്ലോറിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ടൈപ്പ് മോട്ടറാണ് ഫേസ് മോട്ടർ ഇത് ഡയറക്റ്റ് ആയിട്ട് കോൾ റിമൂവ് ചെയ്യാനും കട്ട് ചെയ്യാനും ഡ്രില്ല് ചെയ്യാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് കണ്ടിന്യൂസ് മൈനേഴ്സ് കട്ടിംഗ് മെഷീൻസ് അതേപോലെ ഡ്രിൽസ് ലോഡേഴ്സ് ഷട്ടിൽ കാർ ഫേസ് കൺവേയേഴ്സ് ട്രാക്ഷൻ ഡ്രൈവ്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഹൈ മെക്കാനിക്കൽ ഡിമാൻഡുള്ള വർക്കാണ് ഇത് ചെയ്യുന്നത് എക്സാമ്പിൾ റാൻഡം ലോഡിംഗ് ആൻഡ് ഹൈ ഷോക്ക് ലോഡ്സ് ഒക്കെ അതുകൊണ്ട് തന്നെ ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ആണ് ഇത് ഈ മോട്ടർ ഇനി ഇത് നമ്മൾ മൈനിങ് മെഷീൻസിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്ത് വെക്കുന്നത് ഇനി ഓരോ മൈനിങ് ഇതിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്ത് വെക്കുന്നത് ഇനി ഓരോ മോട്ടറിനും അതിൻ്റെതായ റിക്വയർമെൻറ്സ് ഉണ്ട് ജനറൽ റിക്വയർമെൻറ്സ് ഉണ്ട് ഇതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ ജനറൽ റിക്വയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് കണ്ടിന്യൂസ് ആയിട്ടാണ് കോൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രീക്വൻറ്റ് മൂവ്മെൻ്റ് ഓഫ് എക്യുപ്മെൻറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇവിടെ ഉണ്ട് ഓരോ പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് എക്യുപ്മെൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കേണ്ടി വരും പിന്നെ മറ്റൊന്നാണ് ഇതിനെ കവർ ചെയ്യുന്ന എൻക്ലോഷറിന് ചില പ്രത്യേകതകൾ വേണം അതായത് എൻക്ലോഷറിന് അണ്ടർഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ടാവണം അതുപോലെ ഈ മുകളിൽ നിന്ന് മൈൻഡ് മുകളിൽ നിന്ന് അതിലേക്ക് വീഴുന്ന കോള് ഡെബ്രിസ് സ്റ്റോണ് ഇതിൽ നിന്നൊക്കെ ഇത് മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ള കഴിവ് ആർക്ക് വേണം എൻക്ലോസറിന് വേണം അതുപോലെ ഇത് ഫ്ലെയിം പ്രൂഫ് ആയിരിക്കണം പെട്ടെന്ന് കത്താനോ ഇഗ്നൈറ്റ് ആവാനൊന്നും പാടില്ല ഇനി ഈ മോട്ടർ രണ്ടും ഡിഫറൻസ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് എന്നുള്ളത് നോക്കാം എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഒന്നാമതാണ് കോൾ ഡ്രിൽസ് അതേപോലെ രണ്ടാമത്തെ മൈൻ വൈൻഡേഴ്സ് ഹോളേജ് അതേപോലെ മൈൻ വെന്റിലേഷൻ ഫാൻ പമ്പ്സ് ഓക്കെ ഇതുപോലുള്ള ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടാണ് ഈ മോട്ടോർസ് യൂസ് ചെയ്യുന്നത് ഒന്നാമത്തത് കോൾ ഡ്രിൽസ് അതായത് ഇവിടെ ഇത് ലൈറ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് റൊട്ടേറ്റിംഗ് ടൈപ്പാണ് ഈ കോൾ ഡ്രിൽ എന്ന് പറയുന്നത് ഈ മോട്ടറിന് ഒരു ഡ്രിൽ റോഡ് ഉണ്ടാവും അതിൻ്റെ അറ്റത്ത് ടിപ്പ് ചെയ്ത ഒരു വിറ്റും ഉണ്ടാവും ഇതാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനായി നോർമലി 1 kW ഉള്ള 125 volt ഉള്ള 2860 RPM 50 Hz റേറ്റിംഗ് ഉള്ള ഫ്ലെയിം പ്രൂഫ് എൻക്ലോഷർ ഉള്ള ഇൻഡക്ഷൻ മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ചില സമയത്ത് ഹൈ ഫ്രീക്വൻസി അതായത് 150 to 200 Hz ഫ്രീക്വൻസി ഉള്ള മോട്ടോഴ്സും യൂസ് ചെയ്യാറുണ്ട് ഇനി രണ്ടാമത്താണ് മൈൻ വൈൻഡേഴ്സ് ഓക്കെ മൈൻ വൈൻഡേഴ്സിൻ്റെ ഒരു ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതായത് കോൾ ഉയർത്താനും താഴ്ത്താനും മറ്റ് ലോഡുകൾ ഉയർത്താനും താഴ്ത്താനും അതുപോലെ തന്നെ ആളുകളെ മൈനിലേക്ക് ഇറക്കാനും
മുകളിലേക്ക് ഉയർത്താനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു പ്രിസൈസ് ആയിട്ടുള്ള സ്പീഡ് കൺട്രോളും പൊസിഷൻ കൺട്രോളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഹൈ കപ്പാസിറ്റി ആവുന്ന സമയത്ത് വാർഡ് ലിയോണാർഡ് കൺട്രോൾഡ് ഡി സി മോട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഇനി വീണ്ടും അതിനേക്കാളും ഹൈ കപ്പാസിറ്റി ലോഡ് ആകുന്ന സമയത്ത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും യൂസ് ചെയ്യാറുണ്ട്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഹോളേജ്. ഹോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിലൂടെ ടബ് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ പിറ്റ്, അതായത് കുഴിയുടെ താഴ്ന്ന് മുകളിലേക്ക് വരെ കൺവേയർ ബെൽറ്റ് വഴി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെയാണ് ഹോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ സ്റ്റേജിലും ഡിഫറെൻ്റ് സ്പീഡുള്ള മോട്ടറാണ് വേണ്ടത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന മോട്ടറിന് ഫ്രീക്വൻ്റ് സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിങ്ങും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇവിടെ നമ്മൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ വൗണ്ട് റോട്ടർ മോട്ടർ വിത്ത് ഡ്രം റെസിസ്റ്റൻസ് കൺട്രോളും യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് മൈൻ വെന്റിലേഷൻ ഫാൻസ്. അതായത് മൈനിന് വെന്റിലേഷന് വേണ്ടിയിട്ടാണ്, മൈനിൽ വെന്റിലേഷന് വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആക്സിയൽ ഫാനും റേഡിയൽ ഫാൻസും ഉണ്ട്. ആക്സിയൽ ഫാനിൻ്റെ സ്പീഡ് റേഞ്ച് 600 to 1000 RPM ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ചില സമയത്ത് 4 or 6 poles ഉള്ള ഹൈ സ്പീഡ് മോട്ടറും യൂസ് ചെയ്യാറുണ്ട്. ഇനി മോട്ടർ സപ്ലൈ എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 3.3 kV സപ്ലൈയിൽ നിന്നാണ്, അതായത് കോളിയേഴ്സിലുള്ള 3.3 kV സപ്ലൈയേഴ്സിൽ നിന്നാണ് ഇതിലേക്കും മോട്ടറിലേക്ക് സപ്ലൈ എടുക്കുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് വൺ ആണ് പമ്പ്സ്. ഓക്കെ, വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ പമ്പിംഗ് നടക്കുന്നത് 2 stages ആയിട്ടാണ്. ആദ്യം എല്ലാ ഭാഗത്തുനിന്നുള്ള വാട്ടറും മെയിൻ പമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ദെൻ സെക്കൻഡ്ലി അവിടെ നിന്നാണ് മറ്റ് സർഫസസിലേക്ക് ബാക്കിയുള്ള ഏരിയകളിലേക്കൊക്കെ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി 2 types പമ്പാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ട്രിപ്പിൾ റാം ടൈപ്പ് പമ്പും രണ്ടാമത് സെൻട്രിഫ്യൂഗൽ ടൈപ്പ് പമ്പും. ഇതിൽ ട്രിപ്പിൾ റാം ടൈപ്പ് പമ്പിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമാണ്. അതായത് ഫുൾ ലോഡ് ടോർക്കിനേക്കാളും 2 times സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി സെൻട്രിഫ്യൂഗൽ ടൈപ്പ് പമ്പിനാണെങ്കിൽ അത്രയും ഇത് ആവശ്യമില്ല, ടോർക്ക് ആവശ്യമില്ല. ഫുൾ ലോഡിൻ്റെ ഒരു 40% ഒക്കെ ടോർക്ക് മതി. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് കോൾ മൈൻ, ഈ കോൾ മൈനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ ഡ്രൈവ്സ് ഏതൊക്കെയാണ്, അവിടുത്തെ പ്രോസസ്സ്, അതിൻ്റെ ഡ്രൈവ്സ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. തിയറിയാണ്, സ്ലൈഡായിട്ട് നോക്കി നന്നായിട്ടൊന്ന് നോക്കുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.